അന്താരാഷ്ട്ര വാർത്തകളുമായി നമുക്കിപ്പോൾ പി പി ജെയിംസ് ചേരുന്നു ഗുഡ് മോർണിംഗ് അഗൈൻ പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് എസ്കേൺ താങ്കൾക്കൊരു കോംപ്ലിമെന്റ് വന്നിട്ടുണ്ട് നാദൻ കൃഷ്ണ അറിയിക്കുന്നു പി പി ജെയിംസ് ചേട്ടൻ്റെ ഹായ് കേട്ട് ഡെയിലി ഞെട്ടി ഉണരുന്നു എന്റെ പൂച്ച വളരെ നല്ല കാര്യമാണല്ലേ ആ പൂച്ചയും നമ്മുടെ പ്രേക്ഷകയായി മാറി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം തീർച്ചയായിട്ടും നല്ല കാര്യം അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ നമ്മൾ അസന്യുക്തമായി ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന് ഒരിഞ്ച് മണ്ണ് പോലും ഇട്ടു കൊടുക്കില്ല മാത്രവുമല്ല ഇന്ത്യ ആക്രമിക്കാൻ ചൈനയാണ് ആദ്യം പടപ്പുറപ്പാടുമായി വന്നത് എന്ന അസന്യക്തമായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും കിട്ടിയോ എസ് കെ എൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട് ചൈനയാണ് അതിക്രമം നടത്തിയതിന് ഇമേജുകൾ മുഴുവൻ ലഭ്യമാണ് സാറ്റലൈറ്റ് അത് വെച്ച് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നടത്തിയ ഏതാണ്ട് ഇപ്പോൾ ചൈനയെ അനുകൂലിക്കുന്ന ചില രാഷ്ട്രങ്ങൾ ഒഴിച്ച് ഇക്കാര്യത്തിൽ ചൈന ആവശ്യമില്ലാതെ ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി അവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ഇരുപത് പേരെ വധിച്ചു ഇതിൽ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ പിന്തുണ പൊതുവെ ഇന്ത്യക്ക് അനുകൂലമാണ് ഒരുപക്ഷേ ചൈനയുമായിട്ട് ബന്ധമുള്ള ഇന്ത്യയോടൊപ്പം സുഹൃത്ത് ബന്ധം പുലർത്തുന്ന റഷ്യയാണ് ഇതിൽ നിർണായകമായിട്ടുള്ള റോളിലുള്ളത് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായിട്ട് റഷ്യൻ പ്രതിരോധ മന്ത്രി സംസാരിച്ചു ഇരുപത്തി മൂന്നിന് രണ്ട് വിദേശകാര്യമന്ത്രിമാർ ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാരുമായിട്ട് റഷ്യയുടെ മറ്റു പ്രതിരോധ മന്ത്രിയും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും ഒക്കെ സംസാരിക്കുകയാണ് ഇതൊരു തരത്തിൽ ഇതിനെ ഡീഎസ്ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ബാക്കി അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് യുദ്ധത്തിനുള്ള സാധ്യത മുഴുവൻ തെളിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ യുദ്ധസന്നാഹങ്ങൾ മുഴുവൻ പതിനായിരക്കണക്കിന് പട്ടാളക്കാരും ആധുനികമായിട്ടുള്ള മറ്റേ വിമാനങ്ങളടക്കം എല്ലാം ഇതിലുണ്ട് പ്രത്യേകിച്ച് സുഖായ് മുപ്പതും അതുപോലെ തന്നെ മിറാഷ് ടു തൗസൻ്റും ഒന്ന് ഫ്രാൻസിൻ്റെ ആണ് മിറാഷ് ടു തൗസൻഡ് റഷ്യയുടെ സുഖായ് തേർട്ടിയും ഇത് രണ്ടും ലോകത്തിലെ ഏറ്റവും ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ് ജെ സെവൻ ജെ ടെൻ പോലുള്ള ചൈനയുടെ വിമാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫാർ റീച്ചിങ് അടിയാണ് ഇന്ത്യ ജയിച്ചിട്ടുള്ള വാറുകളുടെ മുഴുവൻ വ്യോമസേനയുടെ ഒരു സപ്പോർട്ട് വളരെ ശക്തമായിരുന്നു എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് വാറിൽ പതിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ ജയിച്ചപ്പോൾ ഏറ്റവും പ്രകരം ഏൽപ്പിച്ചത് മിഗ് ട്വൻറ്റി വൺ എന്ന റഷ്യൻ നിർമ്മിത വിമാനങ്ങളായിരുന്നു അതായിരുന്നു ഇന്ത്യയുടെ ഇപ്പോഴും ആയിട്ട് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു തരങ്ങളിലും ഇന്ത്യ വളരെ മുന്നിലാണ് എന്ന് മാത്രമല്ല പാക് അതിർത്തിയിൽ എത്രയോ വർഷങ്ങളായി പോരാടുന്ന പട്ടാളക്കാരെ ഇങ്ങോട്ട് വിന്യസിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് ഇങ്ങനെ യുദ്ധം ചെയ്ത് പരിചയമില്ല കാരണം അമ്പത്തെട്ട് വർഷം മുമ്പാണ് ചൈന ഇന്ത്യയുമായൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടത് ടെറയിലും ഇന്ത്യക്കാണ് കൂടുതൽ ഇതുള്ളത് ഒരുപക്ഷേ സൈനിക ശക്തിയിൽ ചൈന മുന്നിലാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യക്ക് ഒരു കട്ടയ്ക്ക് അടി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ചിന്ത വളരെ ശക്തമായിട്ട് ചൈനീസ് നേതൃത്വത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്നാൽ ചൈന ഇന്ത്യയുടെ ഈ കരുത്തിലൊക്കെ വലിയ കാര്യമായി വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും സംശയമുണ്ട് അതേസമയം അവർ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം നമ്മുടെ വാണിജ്യ കരാറുകൾ ചൈനയുമായിട്ടുള്ള പല വാണിജ്യ കരാറുകളും റദ്ദു ചെയ്യാൻ ഇന്ത്യ നീക്കം തുടങ്ങിയതാണ് അപ്പോൾ ഒരുപക്ഷെ റെയിൽവേ തന്നെ ഒരു കരാർ റദ്ദാക്കി തുടർന്നും ഇനി പല വിധമായ കരാറുകളും റദ്ദാവൂ അവർ ഭയക്കുന്നുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് എന്തെങ്കിലും ലഭിച്ചോ തീർച്ചയായിട്ടും എസ് കെ ഇക്കാര്യത്തില് നമ്മൾ തമ്മിൽ ഏഴ് ലക്ഷത്തോളം കോടി രൂപയുടെ ബിസിനസ്സാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് അതിൽ അഞ്ചേകാൽ ലക്ഷം കോടി ബിസിനസ് നടത്തുന്ന ചൈനയാണ് ചൈനയാണ് ഇങ്ങോട്ട് കൂടുതൽ അയക്കുന്നത് അതുകൊണ്ട് നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് നമ്മൾ ഒന്നേകാൽ കോടി രൂപയുടെ ബിസിനസ്സാണ് ഒന്നേകാൽ ലക്ഷം കോടിയുടെ ബിസിനസ്സാണ് ഇന്ത്യ ചൈനയിലേക്ക് നടത്തുന്നത് സ്വാഭാവികമായിട്ടും അത് ചൈനയ്ക്കാണ് കൂടുതൽ ദോഷം ചെയ്യുക പക്ഷേ ബിസിനസ്സിൻ്റെ മൂന്ന് ശതമാനമാണ് ഇന്ത്യയിലേക്ക് നടത്തുന്നതെന്നാണ് ചൈനയുടെ വ്യാഖ്യാനം എനിക്ക് തോന്നുന്നു ചൈനയുടെ ആശങ്ക ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഇന്നത്തെ ഗ്ലോബൽ ടൈംസ് നോക്കിയാൽ ഗ്ലോബൽ ടൈംസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ഇംഗ്ലീഷ് പത്രമാണ് അതിലവർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പുതിയ റിപ്പോർട്ടുകൾ മുഴുവൻ ഇന്ത്യ വ്യാപാര കരാറുകൾ റദ്ദാക്കുന്നു ഇതിൻ്റെ ആവശ്യം എന്താണ് ഇന്ത്യയിന് ചെയ്യുന്നത് ശരിയല്ല ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പറയുന്നു ഇവരെ പേടിക്കുന്നത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യ ഈ തരത്തിലേക്ക് പോയാൽ ഇപ്പോൾ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഭീഷണി മുഴക്കി കഴിഞ്ഞു ട്രേഡ് കരാർ അടക്കമെല്ലാം കട്ട് ചെയ്യും എന്നുള്ള വളരെ ശക്തമായിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു ഓസ്ട്രേലിയ പിന്മാറാൻ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ചൈനയ്ക്ക് വ്യാപാര കരാറുകളുള്ളത് അമേരിക്കയുമായും യൂറോപ്പുമായും ഓസ്ട്രേലിയയുമായിട്ടാണ് ഇതും കൂടി അവരും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്നാൽ ഇന്ത്യ അതിന് വളരെ ശക്തമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമായിരിക്കും ചൈനയിലെ പല കമ്പനികളും പൂട്ടിപ്പോവും ഇപ്പോൾ തന്നെ നൂറ്റി പതിനഞ്ച് കമ്പനികൾ ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും പോകാൻ കിടക്കുകയാണ് ഇത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ ചൈന നേരിടുന്ന ഏറ്റവും വലിയ പേടിയും ആശങ്കയും എസ് എന്തായാലും നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കോവിഡ് രോഗികളുടെ എണ്ണം ലോകത്ത് വർദ്ധിക്കുന്നതാണ് ഒരുപക്ഷെ നമ്മളെ ആശങ്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ബ്രസീലിൽ തന്നെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന എന്നാണ് റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞാൽ എന്താണ് എസ് കെ അമേരിക്ക കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ കോവിഡ് രോഗികളുള്ള സംഖ്യയിലേക്ക് ബ്രസീൽ ഉയർന്നിരിക്കുന്നു പത്ത് ലക്ഷം ടച്ച് ചെയ്തു ഇന്നലെ മാത്രം അമ്പത്തിനാലായിരം കോവിഡ് രോഗികളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമേരിക്കയിലും എണ്ണം കൂടുകയാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂവായിരം പേര് പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ ഇരുപത്തിമൂന്ന് ലക്ഷമായി അമേരിക്കയിലെ എണ്ണം ഇവിടെ പത്ത് ലക്ഷം ഇന്ത്യയിൽ അത് മൂന്ന് ലക്ഷത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനി മൊത്തത്തിൽ കൂടുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഒരു കോടി രോഗികൾ ലോകത്തുണ്ടാവാൻ പോകുന്നു ഈ ജൂൺ അവസാനത്തോടെ ഇത് എല്ലാവരെയും ഭീതിപ്പെടുത്തുന്നതാണ് പക്ഷേ യൂറോപ്പിൽ മാത്രമാണ് ആശ്വാസമുള്ളത് എസ് കെ ഓക്കെ താങ്ക് യു പി ജെയിംസ് രാജ്യാന്തര വാർത്തകളുമായി ഈ തത്സമയത്തിൽ ചേർന്നത് ട്വന്റി ഫോറിൻ്റെ എഡിറ്റർ ഇൻ ചാർജ് പി പി ജെയിംസ് ആണ്